എല്ലാവർക്കും ആസാദി മീഡിയയുടെ പുതുവത്സരാശംസകൾ. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് പോകാം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് കണ്ണൂരിൽ തുടക്കമായി. ലൈബ്രറികളിലൂടെ സാമൂഹിക ഇടപെടൽ കൂടി നടത്താൻ സാധിക്കണം മുഖ്യമന്ത്രി. കണ്ണൂർ എസ് എൻ കോളേജിൽ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. പുതുവർഷ പുലരിയിൽ ആവേശം തീർത്ത് തലശ്ശേരി ഹെറിറ്റേജ് റൺ. പുതുവർഷത്തെ വരവേറ്റ് ലോകം. പുതുവർഷത്തെ ആദ്യ ദിനത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ 9 മരണം. ഊർജ്ജ സംരക്ഷണ റാലി നാളെ കണ്ണൂരിൽ. ലൈബ്രറികൾ സ്ഥാപിക്കുന്നതിനൊപ്പം അവയിലൂടെ സമൂഹത്തിന് ആവശ്യമായ ഇടപെടലുകൾ കൂടി നടത്താൻ സാധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്ത്രീയ ചിന്ത ശക്തിപ്പെടുത്തുമെന്ന് നാം കരുതുമ്പോഴും നമുക്ക് എല്ലാവർക്കും അപമാനമുണ്ടാക്കുന്ന രീതിയിൽ നരബലിയടക്കമുള്ള അധമവൃത്തികൾ ഇവിടെ നടക്കുകയാണ്. അതിനെല്ലാം പിന്നിലുള്ളത് കടുത്ത അന്ധവിശ്വാസവും അനാചാരവും ഒപ്പം വലിയ അത്യാത്തിയുമാണ്. ഇത്തരം കാര്യങ്ങൾക്കെതിരായ ബോധവൽക്കരണം സംഘടിപ്പിക്കാൻ കഴിയണം. പൊതു ഇടങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഹിറ്റ്ലറുടെ പട എല്ലാ വിജ്ഞാന ശേഖരവും നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ നാട്ടിലും വായനശാലകൾ ആക്രമിക്കപ്പെടും. വിജ്ഞാനത്തെ എതിർക്കുന്ന ശക്തികൾ എപ്പോഴും ഉണ്ടാവും. വിജ്ഞാന പ്രസാരത്തെ എതിർക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ജന്മിത്തത്തിനും നാടുവാഴിത്തത്തിനും എതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വായനശാലകളും ലൈബ്രറികളും സ്ഥാപിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കണ്ണൂർ താഴെ ചൊവ്വയിലെ തൊഴിലാളി ലൈബ്രറി സ്ഥാപിച്ചത് ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന എ കെ ജിയുടെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത് 1937 അതിനും 5 മുമ്പ് 1932 തൊഴിലാളി ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത്. ലൈബ്രറികൾ ഇല്ലാത്ത വാർഡുകളിൽ അത് സ്ഥാപിച്ചു ഒരു വാർഡിന് ഒരു ലൈബ്രറി യാഥാർത്ഥ്യമാക്കണം. പക്ഷേ വായനശാലയിൽ കുറച്ച് പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും വർത്തമാന പത്രങ്ങളും ഇട്ടാൽ കടമ പൂർത്തിയായി എന്ന് കരുതരുത്. പഴയ കാലത്ത് ലൈബ്രറികളിലെ ചർച്ച ക്ലാസുകളിലൂടെ സമൂഹത്തിന് വേണ്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഇന്ന് അത്തരം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട കാലമാണ്. പക്ഷേ അത്തരം ചർച്ചകൾ വേണ്ടത്ര നടത്താനും ഇടപെടാനും നമുക്ക് കഴിയുന്നില്ല. ഓരോ സ്ഥാപനങ്ങൾക്കും നേതൃത്വം നൽകുന്നവർക്ക് വേണ്ടത്ര ധാരണ ഇല്ലാത്തത് കൊണ്ടാണിത് എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. ലൈബ്രറികളുടെ രൂപപ്പെട്ടു വരുന്ന ഒട്ടേറെ പ്രാദേശിക കൂട്ടായ്മകളുണ്ട്. നാട്ടിലെ ചെറിയ ലൈബ്രറികൾക്ക് പോലും ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വായനയ്ക്ക് പുറമെ നാടിനു വേണ്ടി വയോജന സംരക്ഷണം, രോഗി സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കൽ, കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലടക്കം ഇടപെടൽ ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധിക്കും. അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അത്തരത്തിലുള്ള വായനശാലകളും ലൈബ്രറികളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ പി ശിവദാസൻ എം പി അധ്യക്ഷനായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കണ്ണൂർ ജില്ലയിലെ പുതിയ 100 ലൈബ്രറികളുടെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി. പ്രശസ്ത പത്രപ്രവർത്തകൻ എൻ റാം മുഖ്യപ്രഭാഷണം നടത്തി. രാമചന്ദ്ര കടന്നപ്പള്ളി എം എൽ എ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, എം വി ജയരാജൻ, പ്രബീർ പൂർഖായാസ്ത, ടി കെ ഗോവിന്ദൻ, പി കെ വിജയൻ, ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ, പ്രമോദ് വള്ളച്ചാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പോയ്പാടത്ത് സ്വാഗതഗാനം നൽകിച്ചു. പുതുവർഷ പുലരിയിൽ ആവേശം തീർത്ത് തലശ്ശേരി ഹെറിറ്റേജ് റൺ. പുതുവർഷ പുലരിയിൽ തലശ്ശേരി പൈതൃക നഗരിയുടെ ഹൃദയത്തുടിപ്പുകൾ അറിയാൻ എത്തിയവരുടെ ഉത്സവമായി തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ 2. പുരുഷ വിഭാഗത്തിൽ മഹാരാഷ്ട്ര സ്വദേശി രമേശ്വർ മുൻച്വാൾ, വനിതാ വിഭാഗത്തിൽ കോട്ടയം അസംപ്ഷൻ കോളേജ് വിദ്യാർത്ഥിനി അഞ്ചു എന്നിവർ ജേതാക്കളായി. 50,000 രൂപ വീതമാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത്. തലശ്ശേരി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ 6:30 രാമചന്ദ്ര കടന്നപ്പള്ളി എം എൽ എ റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ, എം എൽ എമാരായ കെ വി സുമേഷ്, എം വിജിൻ, സജീവ് ജോസഫ്, തലശ്ശേരി നഗരസഭ അധ്യക്ഷ കെ ജമുന റാണി, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി പൈതൃക ഇടങ്ങളെ ചേർത്താണ് ഹെറിറ്റേജ് റൺ സീസൺ 2 സംഘടിപ്പിച്ചത്. പുരുഷ വിഭാഗത്തിൽ പാലക്കാട് സ്വദേശി അജിത്, കോഴിക്കോട് സ്വദേശി എം പി നബിൽ സാഹി, വനിതാ വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി സഫീറ, കോട്ടയം സ്വദേശി ശരണ്യ എന്നിവർ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി.
രണ്ടാം സ്ഥാനക്കാർക്ക് 30,000 രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 20,000 രൂപയും സമ്മാനിച്ചു. സമ്മാന വിതരണം സ്പീക്കർ എ ഷംസിയ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി വിശിഷ്ടാതിഥിയായി. കൗൺസിലർ പുനത്തിൽ ഫൈസൽ, ഡി ടി പി സി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ, ഒന്നാം സമ്മാനം സംഭാവന ചെയ്ത ഫിദൽ ഗ്രൂപ്പ് ചെയർമാൻ കെ സി അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. പുതുവർഷത്തെ വരവേറ്റി ലോകം. പുതുവർഷത്തെ വരവേറ്റ് ലോകം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളും ഫിജി, പപ്പുവ ന്യൂഗിനിയ തുടങ്ങിയ ദ്വീപുകളും അടങ്ങിയ ഓഷ്യാനിയ വൻകരയിലാണ് പുതുവർഷം ആദ്യമെത്തിയത്. കിരിബാട്ടിയിലെ കൃതിപതി ദ്വീപിലാണ് പുതുവർഷത്തെ ആദ്യം വരവേറ്റ ജനവാസ മേഖല. ഇന്ത്യൻ സമയം December 31 വൈകിട്ട് 3:30 മുതൽ ഇവിടെ പുതുവർഷാഘോഷം തുടങ്ങി. ന്യൂസിലാൻഡിലാണ് പുതുവർഷത്തെ ആഘോഷവാരങ്ങളോടെ ആദ്യം വരവേറ്റത്. ഓക്ലാൻഡിൽ വർണ്ണവമായ വെടിക്കെട്ടൊരുക്കി രാജ്യം 2023 വരവേറ്റു. ഗൾഫ് രാജ്യങ്ങളും പുതുവർഷത്തെ ആഘോഷപൂർവ്വം വരവേറ്റു. യു എയിൽ ബുർജ് ഖലീഫയിലെ ദൃശ്യവിരുന്നിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ എത്തി. കൊച്ചിയിൽ പപ്പാനിയെ അഗ്നിക്കിരയാക്കി പുതുവത്സരത്തെ വരവേറ്റു. തുറമുഖത്ത് വിരുന്നെത്തിയ കപ്പലുകളിൽ നിന്നും പുതുവർഷ പിറവി വിളംബരം ചെയ്ത് സൈറണുകൾ മുഴങ്ങിയതോടെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലെ കൂറ്റൻ പപ്പാനിയിൽ തീ പടർന്നു. സംസ്ഥാന വിവിധ ഭാഗങ്ങളിൽ ആഘോഷത്തോടെ പുതുവത്സരത്തെ വരവേറ്റു. എനർജി മാനേജ്മെന്റ് സെന്റർ സെന്റർ ഫോർ എൻവയോൺമെന്റ് സംഘടിപ്പിക്കുന്ന ഊർജ സംരക്ഷണം റാലി നാളെ കണ്ണൂരിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ താളിക്കാവ് ഡിവിഷൻ കുടുംബശ്രീ ADS APJ അബ്ദുൾ കലാം ലൈബ്രറി, ലൈബ്രറി കൗൺസിൽ, മുനിസിപ്പൽ നേതൃസമിതി എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി. രാമചന്ദ്ര കടന്നപ്പള്ളി MLA, കൗൺസിലർ അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ തുടങ്ങിയവർ സംസാരിക്കും. സാഹിത്യ അക്കാദമി ആദരവ് നേടിയ എം ബാലൻ മാസ്റ്ററെ അനുവദിക്കും. പുതുവർഷത്തെ ആദ്യ ദിനത്തിൽ സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 9 മരണം. ആലപ്പുഴയിൽ 2 യുവാക്കൾ പോലീസ് വാഹനം ഇടിച്ചു മരിച്ചു. ഇടുക്കി അടിമാലയിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. ഇടുക്കി അടിമാലയിൽ നിയന്ത്രണം വിട്ട് ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ വാർത്ത അറിഞ്ഞാണ് ഇന്ന് പുതുവത്സരം പുലർന്നത്. ആലപ്പുഴ ബീച്ചിൽ പുതുവർഷ ആഘോഷത്തിനെത്തിയ 2 യുവാക്കൾ മടങ്ങുന്നതിനിടെയാണ് പോലീസ് വാഹനം ഇടിച്ചു മരിച്ചത്. കോട്ടയം സ്വദേശികളായ ജസ്റ്റിൻ, അലക്സ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 3 മണിക്കാണ് സംഭവം. തലവടിയിൽ വെച്ച് എതിരെ വന്ന DYSP ജീപ്പ് ഇവർ സഞ്ചരിച്ച ബൈക്കിൽ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പിന്നീട് സമീപത്തെ ഒരു വീടിന്റെ മതിലിലേക്കും ജീപ്പ് ഇടിച്ചു കയറി. വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. DYSP വീട്ടിൽ വിട്ട ശേഷം തിരികെ വരികയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിൽ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പത്തനംതിട്ടയിൽ തിരുവല്ലയിലും ഏനത്താനും പുലർച്ചെയുണ്ടായ 2 വാഹനാപകടങ്ങളിലായി 3 പേർ മരിച്ചു. തിരുവല്ല ബൈപ്പാസിലെ ചിലങ്ക ജംഗ്ഷനിൽ നടന്ന അപകടത്തിൽ കുന്നന്താനം സ്വദേശി അരുൺകുമാറും ചിങ്ങവനം സ്വദേശി ശ്യാമുമാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ടാങ്കർ ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഏനാത്ത് വൈദ്യുതി പോസ്റ്റിൽ ബൈക്ക് ഇടിച്ചു കയറിയ ഇളമംഗലം സ്വദേശി തുളസീധരൻ പിള്ള മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് കയറിയിറങ്ങി കാൽനട യാത്രക്കാരി മരിച്ചു. കൊയിലാണ്ടി നെല്ലിയാടി സ്വദേശി വിയൂർ വളപ്പിൽ താഴെ ചാമളയാണ് മരിച്ചത്. രാവിലെ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത്. കക്കോടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കക്കോടി സ്വദേശി ബിജു ആണ് മരിച്ചത്. നവകേരളത്തിനായി കേരള പദയാത്രയിൽ പങ്കാളിയാവാം. വൈവിധ്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. ശർമ്മ KS. വിദ്യാലയങ്ങളിലെ വൈവിധ്യങ്ങൾക്കും ജ്ഞാനാർത്ഥങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്ന് പ്രസിദ്ധ വിദ്യാഭ്യാസ വിദഗ്ധൻ ശർമ്മ KS പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ജനകീയ വിദ്യാഭ്യാസ പ്രവർത്തകൻ ശർമ്മ KS വിദ്യാലയങ്ങളിലെയും സമൂഹങ്ങളിലെയും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത് സ്നേഹത്തിന്റെ ഭാഷയാണെന്നും അത് കുട്ടികളെ ശീലിപ്പിക്കണമെന്നും ഇതിലൂടെ വിദ്യാലയങ്ങളിലും സമൂഹത്തിലും നിലനിൽക്കുന്ന സംഘർഷങ്ങൾ വളരെ ലഘൂകരിക്കാം. ഇതിനാവശ്യമായ ലൈഫ് സ്കിൽ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് January 26 മുതൽ February 28 വരെ നടക്കുന്ന കേരള പദയാത്രയുടെ അനുബന്ധമായാണ് കണ്ണൂരിൽ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നത്. January 7 എല്ലാ മേഖലകളിലും കേരള പദയാത്ര പ്രവർത്തക യോഗം ചേരും. January 14 യൂണിറ്റ് ശില്പശാലകൾ സംഘടിപ്പിക്കും. പദയാത്രകൾ
പദയാത്രയും കേരള സമൂഹവും എന്ന വിഷയത്തിൽ വി വി ശ്രീനിവാസൻ ക്ലാസ് എടുത്തു. കേരള പദയാത്രയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ടി വി നാരായണൻ വിശദീകരിച്ചു. ചർച്ചയിൽ ടി ഗംഗാധരൻ, പി വി ദിവാകരൻ, പി വി ഹരീന്ദ്രൻ, ശ്രീനാഥ് ഇ കെ വിനോദ് കുമാർ, ടി സി പ്രദീപ്, കെ മോഹൻ ബിജു, ഒ സി ബേബിലത, പി ശ്രീനിവാസൻ, എം സുജിത്ത്, പി സൗമിനി, വി വത്സല എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി പി പി ബാബു സ്വാഗതവും ജില്ലാ ട്രഷറർ സതീശൻ കസ്തൂരി നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.